हाय फ्रेंड्स एल्लावर्क्कुम लवली सीसी वेल्लिलेक्क स्वागतम ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് കഥയിൽ ആദ്യം കാണിക്കുന്നത് സൂര്യ മാനേജ്മെന്റ് സ്റ്റാഫിനോട് ആരാണ് അവളുടെ ഹോസ്റ്റൽ ഫീ കെട്ടിയെന്ന് ചോദിക്കുന്നതാണ് അപ്പോൾ അവർ അത് പറയാൻ കൂട്ടാക്കുന്നില്ല അറിയണമെങ്കിൽ കുഞ്ഞിരാമൻ സാറിനോട് ചോദിക്കാൻ പറയുകയാണ് സൂര്യ പിന്നെയും ചോദിക്കുന്നുണ്ട് പക്ഷേങ്കിൽ അദ്ദേഹം പറയുന്നുണ്ട് എനിക്ക് പറയാൻ നിർവാഹമില്ല എന്നൊക്കെ പിന്നെ സൂര്യ റാണിയമ്മയുടെയും കുഞ്ഞിരാമൻ സാറിൻ്റെയും ക്യാബിനിൽ പോകുന്നതായിട്ടാണ് കാണിക്കുന്നത് സൂര്യ ഇതേപ്പറ്റി അവരോട് ചോദിക്കുമ്പോൾ അവർ ദേഷ്യപ്പെടുന്നതായിട്ടാണ് കാണിക്കുന്നത് നിന്റെ വെൽവിഷേഴ്സ് ആരെങ്കിലുമൊക്കെ ചെയ്തായിരിക്കും അത് ഞങ്ങളോട് എന്തിനാ വന്ന് ചോദിക്കുന്നതെന്നൊക്കെ പറയുന്നുണ്ട് പിന്നെയും സൂര്യ നിർബന്ധം പിടിക്കുന്നുണ്ട് ഞാൻ ഇവിടുന്ന് പോകില്ല എനിക്കറിയണം എന്നൊക്കെ അപ്പോൾ ഗതി കേട്ട് കുഞ്ഞിരാമൻ സാറ് വന്നിട്ട് അത് ഋഷി സാറായിരിക്കും അല്ലാതെ വേറെ ആരാന്ന് പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് ശേഷം ഋഷി സാറും സൂര്യയും കാണുന്നതായിട്ടാണ് കാണിക്കുന്നത് ഋഷി സാറ് സമ്മതിക്കുന്നുണ്ട് അദ്ദേഹമാണ് ക്യാഷ് അടച്ചതെന്ന് അപ്പോൾ സൂര്യ ചോദിക്കുന്നുണ്ട് എന്തിനാണ് അടച്ചതെന്ന് ഋഷി സാറ് ചോദിക്കുന്നുണ്ട് എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം കൂടെ ഇല്ലയോന്ന് അപ്പോൾ സൂര്യ പറയുകയാണ് ആ സ്വാതന്ത്ര്യവും സ്നേഹവും ഉള്ള ഋഷി സാർ എനിക്ക് നഷ്ടമായി പോയി ഋഷി സാർ എനിക്ക് അറിവ് പകർന്നു തരുന്ന ഒരു അധ്യാപകൻ മാത്രമാണെന്ന് പറയുകയാണ് സൂര്യ പറയുന്നുണ്ട് സാർ അയച്ച പൈസ റീഫണ്ട് ചെയ്യാൻ പറയണം എന്നിട്ട് ഞാൻ എൻ്റെ ഹോസ്റ്റൽ ഫീസ് അടച്ചോളാം സാറടച്ച പൈസ പിൻവലിച്ചില്ലെങ്കിൽ ഞാൻ ഈ കോളേജിൽ നിന്ന് പോകുമെന്നൊക്കെ സൂര്യ പറയുകയാണ് അത് കേട്ട് ഋഷി സാറിന് നല്ല വിഷമമാവുന്നുണ്ട് അപ്പോൾ ഋഷി സാറ് പറയുന്നുണ്ട് ശരി ഞാൻ ഫോൺ വിളിച്ച് പറഞ്ഞോളാം ഓഫീസിൽ പോയി ഫീസ് അടച്ചോളാം ശേഷം കാണിക്കുന്നത് സൂര്യ ഹോസ്റ്റലിൽ ജോയിൻ ചെയ്യുന്നതാണ് അവിടുത്തെ വാർഡൻ സൂര്യ വലിയ VIP ആണല്ലോ അങ്ങ് മാളികപ്പുറത്തൊക്കെ ആണല്ലോ പിടിയെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ സമയത്ത് സൂരജ് സാർ അവൾക്ക് ഫോൺ വിളിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട് അത് കണ്ട് വാർഡൻ കളിയാക്കുന്നുണ്ടോ വലിയ പിടിപാടൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് സാർ ഫോൺ വിളിക്കുന്നത് ശേഖരൻ്റെ കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് അത് കുറച്ച് സെറ്റിൽ ചെയ്യണം പൈസ എന്നൊക്കെ പറയുകയാണ് സൂര്യയോട് അതിനുശേഷം സൂരജ് ചോദിക്കുന്നുണ്ട് ഋഷിയും സൂര്യയും തമ്മിൽ എന്താണ് ഒരു പ്രശ്നം നിങ്ങളുടെ രണ്ടുപേരും സംസാരം കണ്ടിട്ട് എന്തോ ഒരു പ്രശ്നമുള്ള പോലെ തോന്നുന്നുണ്ടല്ലോ എന്താണ് ഞാൻ സോൾവ് ചെയ്യണമെന്നോ ഒക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് ഞങ്ങൾക്കിടയിൽ അങ്ങനെയുള്ള പ്രശ്നമൊന്നുമില്ലെന്ന് പിന്നെ ഫോൺ വെച്ചിട്ട് സൂര്യ ആലോചിക്കുകയാണ് എന്താണ് പറ്റിയൊന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്നൊക്കെ പിന്നെ സൂര്യ ഓർക്കുന്നുണ്ട് ഇതെല്ലാം നമുക്ക് മറക്കണം എന്നിട്ട് പഠിക്കുന്നതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം എന്നൊക്കെ ആലോചിക്കുകയാണ് ശേഷം കഥയിൽ കാണിക്കുന്ന റാണിയമ്മയുടെ വീടാണ് റാണിയമ്മ ഋഷിയോട് പറയുകയാണ് ഇപ്പോൾ സൂര്യയുടെ തനി സ്വഭാവം മനസ്സിലായില്ലേ നീ ഫീസ് അടച്ചിട്ടും അവളത് റീഫണ്ട് ചെയ്യിപ്പിച്ചില്ലേ നമ്മളൊരു സഹതാപത്തിന് അത് ചെയ്തതല്ലേ എന്നിട്ട് അവളത് ചെയ്തത് കണ്ടോ ഋഷി ഇതെല്ലാം കേട്ടിരിക്കുകയാണ് അപ്പോൾ റാണിയമ്മ പറയുകയാണ് നീ ഒരു കാര്യം അറിഞ്ഞ ഒരു സർപ്രൈസ് ഉണ്ട് നാളെ മിത്ര വരുമെന്ന് അപ്പോൾ അത് കേട്ട് അവൻ ഞെട്ടുന്നുണ്ട് എന്തിനു വരുവാണെന്ന് ചോദിക്കുന്നുണ്ട് ഋഷി അപ്പോൾ നിമ്മി നീതു അവിടോട്ട് വന്നിട്ട് ഒരു ക്ലൂ തരാമെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് ഒരാളുടെ കഴുത്തിൽ കുരുക്കിടാനാണ് വരുന്നതെന്ന് അത് അവളിന് മനസ്സിലാവുന്നുണ്ട് കല്യാണക്കാര്യമാണ് പറയുന്നതെന്ന് ഋഷി പറയുന്നുണ്ട് അവൾ പഠിക്കുമല്ലേ രണ്ട് വർഷം കഴിയട്ടെ അപ്പോൾ കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ ആലോചിക്കാമെന്ന് പറഞ്ഞിട്ട് ഋഷി പോവുകയാണ് പിന്നെ കാണിക്കുന്നത് മിത്ര വരുന്നതായിട്ടാണ് അതോടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു